അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം ഒന്ന്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്തിലൂടെ നിശ്ചിത സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയവനും വ്യാജം പറയാത്തവനുമായ ദൈവം യുഗങ്ങൾക്ക് മുമ്പ് തന്നെ വാഗ്ദാനം ചെയ്തിരുന്ന നിത്യജീവന്റെ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനുണ്ടാകേണ്ട വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനും വേണ്ടി ദൈവത്തിന്റെ ഭൃത്യനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായി തീർന്ന പൌലോസ് പൊതുവിശ്വാസത്തിൽ വിശ്വസ്തപുത്രനായ തീത്തോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കരുണയും സമാധാനവും ഉണ്ടാകട്ടെ. ഞാൻ നിന്നെ ക്രീറ്റിൽ വിട്ടിട്ട് പോകുന്നത് ശേഷിച്ച കാര്യങ്ങൾ എന്റെ നിർദ്ദേശപ്രകാരം ക്രമപ്പെടുത്തുന്നതിനും പട്ടണം തോറും മൂപ്പന്മാരെ നിയമിക്കേണ്ടതിനും ആയിരുന്നുവല്ലോ. മൂപ്പൻ കുറ്റമറ്റവനും ഏകഭാര്യയുടെ ഭർത്താവുമായിരിക്കണം. അയാളുടെ മക്കൾ വിശ്വാസികളും ദുർനടപ്പും അനുസരണക്കേടും ഇല്ലാത്തവരുമായിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ കാര്യവിചാരകനാകയാൽ അനിന്ദ്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും മുൻകോപിയും മദ്യപനും അക്രമാസക്തനും ദുർലാഭമോഹിയുമായിരിക്കരുത്. എന്നാൽ അതിഥി സൽക്കാരപ്രിയനും നന്മയെ സ്നേഹിക്കുന്നവനും സംയമശീലനും നീതിനിഷ്ഠനും വിശുദ്ധനും അച്ചടക്കമുള്ളവനും ആയിരിക്കേണ്ടതാകുന്നു. സത്യോപദേശത്താൽ പ്രബോധിപ്പിക്കുവാനും എതിർക്കുന്നവർക്ക് ബോധ്യം വരുത്തുവാനും പ്രാപ്തനാകേണ്ടതിന് അയാൾ താൻ പഠിച്ചറിഞ്ഞ വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. വൃഥാലാപക്കാരും വഞ്ചകരും മത്സരികളുമായ പലരും വിശേഷാൽ പരിച്ഛേദനവാദികളും അവിടെയുണ്ട്. ദുർലാഭമോഹികളായി അരുതാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളെ അപ്പാടെ തകർക്കുന്ന അത്തരക്കാരെ നിശബ്ദരാക്കേണ്ടതാണ്. ക്രീറ്റ് നിവാസികൾ എപ്പോഴും അസത്യവാദികളും ദുഷ്ടജന്തുക്കളും അലസരായ ഭോജനപ്രിയരുമാണ് എന്ന് അവരുടെ ഒരു പ്രവാചകൻ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സാക്ഷ്യം സത്യമത്രേ. അതിനാൽ അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിനും യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യം നിഷേധിക്കുന്നവരുടെ കൽപ്പനകൾക്കും ചെവി കൊടുക്കാതിരിക്കേണ്ടതിനും അവരെ കർശനമായി ശാസിക്കണം. ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ. എന്നാൽ അശുദ്ധർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ മനസ്സും മനസാക്ഷിയും മലിനപ്പെട്ടു പോയിരിക്കുന്നു. അവർ ദൈവത്തെ അറിയുന്നു എന്ന് അവകാശപ്പെടുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവിടുത്തെ നിഷേധിക്കുന്നു. അവർ നിന്ദ്യരും അനുസരണം കെട്ടവരും യാതൊരു സൽപ്രവർത്തിക്കും കൊള്ളരുതാത്തവരുമാണ്. തീത്തോസ് അധ്യായം രണ്ട്. നീയാകട്ടെ സത്യോപദേശത്തിന് ചേർന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക. പ്രായം ചെന്ന പുരുഷന്മാർ പക്വമതികളും ആദരണീയരും ആത്മനിയന്ത്രണമുള്ളവരും വിശ്വാസം സ്നേഹം സഹിഷ്ണുത എന്നിവയിൽ ഉറപ്പുള്ളവരുമായിരിക്കുവാൻ ഉപദേശിക്കുക. അതുപോലെ പ്രായം ചെന്ന സ്ത്രീകൾ പെരുമാറ്റത്തിൽ മാന്യതയുള്ളവരും യേശനെ പറയാത്തവരും മദ്യത്തിന് അടിമപ്പെടാത്തവരും നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കുവാൻ അവരെ പഠിപ്പിക്കുക. അപ്പോൾ ഭർത്താക്കന്മാരെയും മക്കളെയും സ്നേഹിക്കുന്നവരും വിവേകികളും പതിവ്രതകളും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരും ആയിരിക്കണമെന്ന് യുവതികളെ പ്രബോധിപ്പിക്കുവാൻ അവർക്ക് കഴിയും. അങ്ങനെയായാൽ ദൈവവചനം ദുഷിക്കപ്പെടുവാനിടയാവുകയില്ല. അതുപോലെ യുവാക്കന്മാർ ആത്മനിയന്ത്രണം പാലിക്കുവാൻ പ്രബോധിപ്പിക്കുക. എതിരാളി നിന്നെക്കുറിച്ച് ഒരു ദോഷവും പറയുവാൻ വക കാണാതെ ലജ്ജിക്കേണ്ടതിന് എല്ലാ കാര്യത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൌരവവും ഭാഷണത്തിൽ ഔചിത്യവും ഉള്ളവനായിരിക്കുക. ദാസന്മാരോട് എല്ലാ കാര്യങ്ങളിലും യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കാനും അവരെ പ്രസാദിപ്പിക്കാനും അവരോട് മറുത്ത് സംസാരിക്കാതിരിക്കാനും ഒന്നും വഞ്ചിച്ചെടുക്കാതിരിക്കാനും ഉപദേശിക്കണം. അങ്ങനെ അവർ എല്ലാറ്റിലും വിശ്വസ്തരായി നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ ഉപദേശത്തെ ഒരു ഭൂഷണമാക്കി തീർക്കും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ. മഹാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെന്ന ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരുന്നുകൊണ്ട് നാം അഭക്തിയും ലോകമോഹങ്ങളും വർജിച്ച് ഈ കാലഘട്ടത്തിൽ ആത്മനിയന്ത്രണവും നീതിയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കുവാൻ അത് നമ്മെ അഭ്യസിപ്പിക്കുന്നു. സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്ത ജനമായി ശുദ്ധീകരിക്കേണ്ടതിന് യേശുക്രിസ്തു നമുക്കുവേണ്ടി തന്നെത്താൻ അർപ്പിച്ചു. ഈ കാര്യങ്ങൾ പ്രസംഗിക്കുകയും സകല അധികാരത്തോടും കൂടെ പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ നിന്ദിക്കാതിരിക്കട്ടെ. തീത്തോസ് അധ്യായം മൂന്ന്. ഭരണകർത്താക്കൾക്കും അധികാരികൾക്കും കീഴടങ്ങിയിരിക്കാനും അവരെ അനുസരിക്കാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിക്കാനും ആരെക്കുറിച്ചും ദൂഷണം പറയാതെ ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൌമ്യത കാണിക്കാനും അവരെ ഓർപ്പിക്കുക. ഒരു കാലത്ത് നാമും ബുദ്ധിഹീനരും അനുസരണം കെട്ടവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലവിധ മോഹങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും അധീനരുമായിരുന്നു. അന്യോന്യം വെറുത്തും വെറുക്കപ്പെട്ടും കൊണ്ട് വിദ്വേഷത്തിലും അസൂയയിലും നാം ജീവിച്ചു പോന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മനസ്സലിവും സ്നേഹവും വെളിപ്പെട്ടപ്പോൾ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല
അവിടുത്തെ കരുണയാൽ തന്നെ പുനർജനന സ്നാനത്താലും പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചു. അവിടുത്തെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് നിത്യജീവന്റെ പ്രത്യാശ പ്രകാരം നാം അവിടുത്തെ അവകാശികളായി തീരുവാൻ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മൂലം അവിടുന്ന് ആ ആത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധിയായി പകർന്നിരിക്കുന്നു. ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ജാഗ്രത പുലർത്തുവാൻ ഈ കാര്യങ്ങൾ നീ ശക്തിയായി പ്രബോധിപ്പിക്കണം. ഇവ നല്ലതും മനുഷ്യർക്ക് പ്രയോജനകരവുമാകുന്നു. ബുദ്ധികെട്ട വാദപ്രതിവാദങ്ങളും വംശാവലികളും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും കലഹങ്ങളും ഒഴിഞ്ഞിരിക്കുക. ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമത്രേ. ഭിന്നിപ്പുണ്ടാക്കുന്നവനെ ഒന്ന് രണ്ടു വട്ടം താക്കീത് ചെയ്ത ശേഷം ഒഴിവാക്കേണ്ടതാണ്. അയാൾ വക്രബുദ്ധിയും പാപം നിറഞ്ഞവനുമായി തനിക്ക് തന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ അർത്തമാസിനെയോ തിഹിക്കോസിനെയോ നിന്റെ അടുക്കൽ അയക്കുന്നയുടൻ നിക്കോപ്പൊലിസിൽ എന്റെ അടുത്തെത്താൻ ശ്രമിക്കണം. അവിടെ ശീതകാലം ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിയമജ്ഞനായ സേനാസിനും അപ്പൊല്ലോസിനും ഒന്നിനും പോരായ്മ വരാതെ വണ്ണം നിന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് അവരെ യാത്രയാക്കുക. നമ്മുടെ ആളുകൾ പ്രയോജനരഹിതരാകാതെ അത്യാവശ്യ കാര്യങ്ങളിൽ സഹായിക്കുവാൻ കഴിവുള്ളവരാകേണ്ടതിന് സൽപ്രവർത്തികളിൽ മുമ്പരാകുവാൻ പഠിക്കട്ടെ. എന്നോടുകൂടെയുള്ള എല്ലാവരും നിനക്ക് അഭിവാദനം ചൊല്ലുന്നു. വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വന്ദനം പറയുക. കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.